അപ്പൊ ഇതാണ് ആ ആളല്ലേ? അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ ഈ ചാറ്റൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ? ആ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്റെ രണ്ട് മൂന്ന് സെൽഫി ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കണ്ടിട്ട് എന്തിനാ ചിരിക്കുന്ന? പിന്നെ ചിരിക്കാണ്ട് അത് ആരെന്നാ പറഞ്ഞ? അശ്വതി അച്ചു. പിന്നല്ലാണ്ട് ആരാ? അശ്വതി അച്ചു ഉണ്ട എടാ, അത് ഫേക്ക് അക്കൗണ്ടാണ്. കണ്ടറിഞ്ഞൂടാ നിനക്ക്, പൊട്ടാണോ നീ? അപ്പൊ അത് ഫേക്ക് അല്ലേ? അത് ഒറിജിനൽ അല്ല അല്ലെ? ഞാൻ ഓർക്കുകയും ചെയ്തു ഇത്രയും നല്ല പെങ്കൊച്ചൊക്കെ ഞാനുമായിട്ട് ചാറ്റുമെന്ന്. അപ്പൊ ഇപ്പോഴൊരു സമാനമായി, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച് ചത്തേനെ. അല്ല, ഞാനോർത്ത് ഇനി അവളുമായിട്ട് ചാറ്റിയിട്ട് അവളെ കൊണ്ട് ഇഷ്ടപ്പെടിച്ചിട്ട് അവളെ തേച്ചിട്ട് പോകാന്ന്. പക്ഷെ അതിനുള്ള ഭാഗ്യമാക്കില്ല, ഞാൻ വേറെ ആർക്കെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടോന്ന് നോക്കാം. പിന്നെ സെൽഫി അയച്ചെടുത്ത കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ല അല്ലേ? എന്നാ പോവാ. പോയോ അവൻ? പാവം, ഇവനൊക്കെ ആർക്കും പറ്റിക്കാം. ആ ഫോട്ടോ കാണിച്ചിട്ട് അശ്വതി അച്ചു ആണോലും പോട്ടൻ ഒട്ടനെ വിശ്വസിച്ച്. ആ ഫോട്ടോയിലുള്ളത് എൻ്റെ ഫ്രണ്ട് അരാബിക എന്നുള്ളത് അവൻ എങ്ങനെ അറിയാം? മണ്ടനല്ലേ അവൻ. ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ട് അരാബിക. സത്യത്തിൽ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ പട്ടിസാരി കൊടുത്തു നിൽക്കും. അല്ല, സാധാരണ അങ്ങനെ അല്ലല്ലോ. ഇതുവരെ വിഷം ധരിച്ചല്ലേ പെണ്ണാണ് അവിടെ നടന്ന് നീ ഓടിക്കാറുള്ളത്? ഇന്നിങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. കാലം ഒരു പരീക്ഷണ സ്ഥലമല്ലേ കാഞ്ചന? ശരി. കുട്ടിക്കാലം തൊട്ട് ഞാൻ വളരുമ്പോ എന്റെ മനസ്സിൽ ഈയും വളർന്നിരുന്നു. ഈയും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല അപ്പേട്ടാ, അപ്പേട്ട തന്ന കത്ത് അത് തരുമ്പോഴേ ഞാനല്ല അറിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇരുന്നൊരു മൽപ്പിണിത്തുണ്ടും നിന്റെ കൈക്ഷരം തോന്നിയൊരു നോട്ട്ബുക്കും പിന്നെ നിന്റെ ഒരു ഫോട്ടോയും മനസ്സിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ. എന്റെ കഴിവില്ലായ്മ ആയിരിക്കാം, എന്റെ ഇഷ്ടം തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴേക്കും മൊയ്തീൻ നിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടു. പിന്നെ ആ കത്തിന് ഞാൻ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ആ കത്ത് ഞാൻ എന്നത് മൊയ്തീന് കൊടുത്തിരുന്നു. എന്നാലും കഴിഞ്ഞത് വേണം. ഇത്രയും കാലം ഞാൻ വിവാഹം കഴിക്കാതെ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. അല്ല കഞ്ചന, മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. ആ എന്നെ വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പേട്ടനെന്നെ? ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കയറുന്ന ആളല്ല ഞാൻ. എന്താണ് എന്റെ മൊയ്തീനെ എത്തിച്ചുകൊടുക്കണം നടക്കണം? എന്റെ കണ്ണിന്റെ മുന്നിൽ എന്റെ ജീവിതം ഇങ്ങനെ വെണ്ണനിറയിപ്പോന്നാണ് എനിക്ക് പറ്റില്ല കാണിക്കാൻ. അതിനുള്ള മനസ്സാക്ഷി ഇല്ല എനിക്ക്. ഇനിയൊത്തും മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കും. പക്ഷെ അപ്പോട്ട് എന്നെ സ്നേഹിക്കുന്നേക്കാളും 1000 ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാളൊരു 10,000 മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച ശവത്തിലേക്ക് അപ്പോട്ട് താലിയിട്ട് 1,000 എന്നെ കത്തിക്കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ കണ്ട കാലാത്രി എന്നെ കത്ത് കഴിഞ്ഞ് എന്റെ മൊയ്തീനെ ഓർത്ത് അക്ഷരങ്ങൾ വായിച്ച് എന്റെ മനസ്സ് മുറിച്ചു മാറ്റം മറ്റോ അപ്പേട്ടന് പറ. ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ. ഇനിയും ഭാഗ്യം എന്റെ മനസ്സിന്റെ സ്നേഹം എന്നെങ്കിലും ഈ ലോകം അംഗീകരിക്കും. സത്യം അഭിമുഖത്തിന് മാത്രം.
ഫസ്റ്റ് ടൈം ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ പുത്തൻ തലമുറയ്ക്ക് നൽകുന്നു ഏറ്റവും ആയാസരഹിതമായ പാഠ്യപദ്ധതികൾ. ആഹ്ലാദകരവും ആയാസരഹിതവുമായ വിദ്യാഭ്യാസം നമ്മുടെ പുതുതലമുറയെ അതിരുകളില്ലാതെ ചിന്തിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ അവർ വാർത്തെടുക്കുന്നു പുതിയൊരു ലോകം. ഫസ്റ്റ് ഇൻ ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ, നവലോകം സൃഷ്ടിക്കുന്നു ഞങ്ങൾ. ഇനി നിങ്ങളാണ് ലോകത്തിന്റെ മാതൃക. ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ലളിതമായ സംവേദനത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്നു ഉത്തമ പൗരന്മാരെ. ഫസ്റ്റ് ഇൻ ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ.